ISR കൂടുന്നത് സൂക്ഷിക്കുക. രക്തപരിശോധനകൾ നടത്തുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു പദമാണ് ESR എന്നത്. എന്നാൽ എന്താണ് ESR എന്ന് അധികം ആർക്കും അറിയില്ല. സാധാരണയായി 20 മില്ലിമീറ്ററിൽ താഴെയായിരിക്കും ഒരു വ്യക്തിയുടെ ESR. ഇതിൽ അധികം വരുന്നത് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷനുകളുടെയോ മറ്റ് രോഗങ്ങളുടെയോ സൂചന ആയിരിക്കുമെന്നതിനാൽ ഡോക്ടർമാർ ഈ പരിശോധനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. രോഗിയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച രക്തത്തിൽ അത് കട്ട പിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്ത ശേഷം ഒരു ചെറിയ ഗ്ലാസ് ട്യൂബിൽ ഒഴിച്ച് അത് കുത്തനെ നിർത്തി ചുവന്ന രക്താണുക്കൾ അടിയുന്ന സമയം കണക്കാക്കിയാണ് ESR നിർണയിക്കുന്നത്. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ESR നിരക്ക് കൂടുതലായിരിക്കും. അതുപോലെ പ്രായം കൂടുന്തോറും ഇത് കൂടി വരുന്നതായും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും നിരക്ക് 20 മില്ലിമീറ്ററിൽ കൂടുതലാവുകയാണെങ്കിൽ മറ്റ് രോഗപരിശോധനകൾ വേണ്ടിവരും. ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ആസ്മ, അലർജി രോഗങ്ങൾ എന്നിവയുള്ളവർക്ക് ESR കൂടുതലായിരിക്കും. പരിശോധനയിൽ ഇവയൊന്നുമില്ലെന്ന് കണ്ടാൽ വാദസംബന്ധമായ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവ പരിശോധിക്കണം. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുന്ന പോളിസൈത്തീമിയ, ഹൃദയപ്രവർത്തനങ്ങളിലെ തകരാറുകൾ എന്നീ സാഹചര്യങ്ങളിൽ ESR നിരക്ക് കുറഞ്ഞു വരുന്നതായും കാണാറുണ്ട്. ചികിത്സയിലിരിക്കുന്ന രോഗികളുടെ രക്തത്തിലെ ESR പരിശോധിച്ച് രോഗതീവ്രത അളക്കാൻ സാധിക്കും. രോഗം കുറയുമ്പോൾ ഈ നിരക്കും കുറഞ്ഞു വരുന്നതായാണ് കണ്ടുവരുന്നത്.